നമുക്ക് ലോകത്തിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെ തുടങ്ങി പലതും, അല്ലെങ്കിൽ മെൻ്റൽ എബറേഷൻസ് വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്നു. മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ, ഭ്രാന്തല്ല അല്ലാതെയുള്ള മാനസികമായിട്ടുള്ളതിനൊക്കെ വിഷാദ രോഗങ്ങൾക്ക് 18-ാം നൂറ്റാണ്ടിൽ ആണ് ആദ്യമായിട്ട് ഇതൊരു ഭ്രാന്തല്ല, ഇത് ദേഹത്തെ വരുന്ന അസ്വാസ്ഥ്യം പോലെ, അത് ചികിത്സിച്ച് മാറ്റുന്ന പോലെ മനസ്സിൽ വരുന്ന അസ്വാസ്ഥ്യങ്ങൾ ആണ്. അത് ഭ്രാന്തെന്ന് പറഞ്ഞ് തള്ളി, ല്യൂണസി എന്ന് പറഞ്ഞ് തള്ളി കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊരു അതിനുവേണ്ടി ഒരു സിസ്റ്റം ഓഫ് എക്സ്പ്ലോറേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ക്യൂറിലേക്ക് ആദ്യമായിട്ട് വെള്ളക്കാരുടെ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിൽ ഏകദേശം 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇത് തുടങ്ങിയത്. പക്ഷെ അതേസമയം ഭാരതത്തിൽ 100 ആണ്ടുകൾക്ക് മുമ്പ്, ഫോർ ഇൻസ്റ്റൻസ് മഹാഭാരത യുദ്ധം തന്നെ, കൃഷ്ണൻ അല്ലെങ്കിൽ ക്രൈസ്റ്റിന് 5000 കൊല്ലം മുമ്പേ എന്നൊക്കെയാണ് ചിന്മയാനന്ദ സ്വാമിയൊക്കെ പറയുന്നത്, 5000 ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ എനിവേ, നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ വിഷാദത്തിന് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്യാട്രിക്ക് സൈക്കോളജിക്ക് നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ, ലോകം കണ്ട ആദ്യത്തെ സൈക്കോളജിസ്റ്റും ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇവർ ഫ്രോയിഡിനെ പറ്റിയും അയാളെ പറ്റി ഇയാളെ പറ്റിയും ഒക്കെ പറയുമ്പോൾ ഒരുപാട് പേരുകൾ വരുന്നുണ്ട് തന്നെ. ഇപ്പോൾ ഈ നാഷണൽ കോൺഫറൻസ് ഓൺ സൈക്യാട്രി, നാഷണൽ കോൺഫറൻസ് ഓൺ സൈക്കോളജിയിലൊക്കെ അവർ ഒരുപാട് പേരെ പേര് പറയും. പക്ഷേ അവർക്ക് ഒറ്റ പേര് പറയാനായിട്ട് ആദ്യം ലോകം കണ്ട ആദ്യത്തെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആദ്യം ലോകം കണ്ടത് ഭാരതത്തിൽ നിന്നാണെന്ന് ഒരുപാട് പേർക്ക് അറിയാൻ വയ്യ, അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ആ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ പേര് വളരെ വെളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റും. വിഷാദയോഗത്തിൽ അർജുനൻ അമ്പും വില്ലും താഴെ ആയുധങ്ങൾ താഴെ വെച്ച് എനിക്കിനി യുദ്ധം ചെയ്യണ്ട, എനിക്ക് രാജ്യം കൊണ്ടെന്താ, എനിക്ക് ജീവിതം കൊണ്ടെന്താ, എൻ്റെ ബന്ധുമിത്രാദികളെയും ഗുരുസ്ഥാനികളെയും ഒക്കെ കൊന്നിട്ട് ആ രക്തം കൊണ്ടുള്ള രാജ്യം എനിക്ക് എന്തിനെന്ന് പറഞ്ഞ് വിഷാദയോഗത്തിൽ ഇന്നപ്പോൾ 18 അധ്യായം ഭഗവത്ഗീത ഉപദേശിച്ച് തിരിച്ച് അർജുനനെ എടുത്ത് യുദ്ധം ജയിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോയ കൃഷ്ണനാണ്, കൃഷ്ണ ഭഗവാനാണ് ദ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ്, വിധ എവിടെയെല്ലാം എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതായത് സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ് അവിടെ നിൽക്കുന്നില്ല. അല്ലെ, ഇദ്ദേഹത്തിനെ പോലെ ആളൊക്കെ പറയാം, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാന്നുള്ളത്, മര്യാദയുടെ പേര് ചുമ്മാ കേട്ടോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. 18 അധ്യായമാണ് ഭഗവത്ഗീത. എന്തിനാ 18 അധ്യായം? 19 ആക്കി കൂടായിരുന്നു, 15 ആക്കി. ഒന്നും ചുമ്മാ നിൽക്കുകയല്ല, എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ഒരു കാരണം, ദേർ ഇസ് എ റീസൺ. അപ്പോൾ ഭഗവാൻ ഈ 18 അധ്യായം എടുത്തതിലും റീസൺ ഉണ്ട്. മഹാഭാരത യുദ്ധവും 18 ദിവസമാണ്, 18 ദിവസമാണ്. ശബരിമല 18, പിന്നെ അധ്യായങ്ങളുടെ മറ്റേ ഇതിൽ 18 അധ്യായമാണല്ലോ, പുരാണങ്ങൾ 18, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് 18 ഉണ്ട്. അപ്പൊ നമുക്ക് കടബയാദി സംഖ്യയുണ്ട്. കടബയാദി സംഖ്യ എന്ന് പറയുന്ന അറിയാമല്ലോ, അക്ഷരവും അക്കവും കൂടെ ചേർക്കുകയാണ്. ഒരക്ഷരത്തിനൊരു ലെറ്ററിനൊരു നമ്പറുണ്ട്, ഒരു അക്ഷരത്തിനൊരു അക്കമുണ്ട്, ഒരക്കത്തിനൊരു അക്ഷരമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 18 പറയുമ്പോൾ 8 + 1 = 9. 9 കടബയാദി വരുമ്പോൾ വിജയമാണ്. ഈ ഭഗവത്ഗീത വിജയത്തിൻ്റെ ഒരു വലിയൊരു പ്രോക്ലമേഷനാണ്, ഒരു പാർച്ച്മെൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു യുദ്ധം വരുമ്പോൾ തീർച്ചയായിട്ടും ജയിക്കണം, അതൊരു ഭാഗം. പിന്നെ മനസ്സിൻ്റെ വിജയം, പിന്നെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ വിജയം. ഭഗവത്ഗീത ഇതിലെല്ലാം ഒരു സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഒരു എന്താ പറയുന്നത് സൃഷ്ടിയാണ് ഈ ഭഗവത്ഗീത. അതിന് 18 എടുത്ത വിജയത്തിൻ്റെ വിജയസൂചകമാണ് 18 എന്നുള്ള നമ്പറിന്. 8 + 1 = 9 ആകുമ്പോൾ, നോട്ട് എസ് 18. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ